മിശിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പൊതുഞായർ ആചരിക്കുകയാണ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും എൻ്റെ സാക്ഷികളായിട്ട് നിങ്ങൾ പോകണമെന്ന് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഭാരതത്തിലേക്ക് വിശ്വാസ ദീപവുമായിട്ട് കടന്നു വന്ന തോമാസ് ലിഹായി നമ്മൾ അനുജി അനുസ്മരിക്കുന്ന ദിവസമാണിന്ന് നമുക്കും പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് ലിഹ യേശുവിൻ്റെ പുനരുദ്ധാരത്തിന് ശേഷം എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം പൂർണ്ണമായിട്ടും പ്രഖ്യാപിച്ച് തന്നെ പൂർണ്ണമായിട്ടും യേശുവിന് സമർപ്പിച്ച് ഈ ഭാരതഭൂമിയിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ അദ്ദേഹം കടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം തീർത്ഥാടനങ്ങളുമായിട്ട് നമ്മൾ പോകുന്നുണ്ട് എന്താണ് പുതു ഞായർ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും നല്ലതാണ് വീർപ്പ് ഞായറിൻ്റെ പിറ്റേ ഞായറാഴ്ച രാത്രി ആദിമ ക്രൈസ്തവ സഭയിൽ വിശ്വാസം സ്വീകരിക്കാനായിട്ട് മാമോസ് സ്വീകരിക്കുവാനായിട്ട് വിശ്വാസത്തിൽ കടന്നു വന്നവർ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രകടനമായ മാമൂസ സ്വീകരിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടുമായിരുന്നു അവർ മാമൂഴ്സ സ്വീകരിക്കും കുർബാനയിൽ പങ്കുചേരും അങ്ങനെ അവർ വിശ്വാസികളായിട്ട് മാറും അതുകൊണ്ടാണ് പുതു ഞായർ എന്ന് വിളിക്കപ്പെടുന്നത് ഇങ്ങനെ ഈ പുതു ഞായർ പഴയകാലത്ത് പുതു ഞായറായിരുന്നു ഇന്ന് ഒരു പക്ഷേ കൊടുക്കുന്നത് ശിശുക്കൾക്കാണ് അതുകൊണ്ട് പൊതു ഞായർ മാമൂതിസ കൊടുക്കേണ്ട ഒരു ദിവസമായിട്ടല്ല എങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കാം വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു കാര്യം നമ്മൾ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത് തോമസ് ലീഹ വിശ്വാസം സ്വീകരിച്ചു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും യേശുവിൻ്റെ മുൻപാകെ തന്നെ തന്നെ അടിയറ വെച്ചു അങ്ങാണെൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് എൻ്റെ ഭരണകർത്താവ് അങ്ങ് പറയുന്നത് പോലെ തന്നെ ആയിരിക്കും എൻ്റെ ജീവിതം മുഴുവനും ഇനി എന്ന് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം ഇന്ന് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആ വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ തോമാസ്ലിഹ അനുസ്മരിക്കുമ്പോൾ ഇതു തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പൊതു ഞായർ ആചരിക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടെ ദൈവിക ചൈതന്യം നമ്മൾ അനുഭവിക്കുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം പുതുതലമുറയിലേക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ചും ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു ഭക്താനുഷ്ഠാനത്തെക്കാൾ കൂടുതലായിട്ടും വിശ്വാസ പ്രഘോഷമായിട്ട് മാറുന്ന ഒരു ദിവസമാണിത് പുതു എന്നുള്ളത് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഒരു ഭക്താനുഷ്ഠാനമായിട്ട് പലപ്പോഴും നമ്മൾ മാറ്റിക്കളയുന്നുണ്ടാകാം പക്ഷേ ഇതൊരു ഭക്താനുഷ്ഠാനമല്ല ഒരു ആചരണമല്ല അതിലുപ്പുറമായി അതിലപ്പുറമായിട്ട് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണിത് എങ്ങനെയാണ് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുക നമ്മൾ അനുഭവിക്കുന്ന ആ ദൈവസ്നേഹം നമ്മൾ ആശ്രയിപ്പിച്ചിരിക്കുന്ന ദൈവത്തോടുള്ള ആ വിധേയത്വം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കറിയാം തോമസ് ലിഹ വിശ്വാസം നമ്മളേക്ക് പകർന്നു നൽകി താൻ അനുഭവിച്ച ക്രിസ്തു അനുഭവം നമുക്ക് പകർന്നു നൽകി ഇന്നും വിശ്വാസം പകർന്നു നൽകുന്നത് സർവകലാശാലകളിലൂടെയല്ല ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു കോഴ്സ് കൂടിയല്ല കുടുംബത്തിൽ മാതാപിതാക്കന്മാരുടെ ദൈവാനുഭവം ദൈവാശ്രയ ബോധം മക്കളിലേക്ക് പകർന്നു കൊടുക്കുകയാണ് പ്രാർത്ഥനയിലൂടെ ഇതാണ് നാം ചെയ്യേണ്ടത് സുഭാഷിതങ്ങളിൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ടാമധ്യായം ആറാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വേദി തെളിക്കുകയില്ല നമുക്കൊരു കടമയുണ്ട് മാതാപിതാക്കന്മാർക്ക് നേതാക്കന്മാർക്ക് വിശ്വാസികൾക്ക് ഒരു കടമയുണ്ട് യേശു പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക നിങ്ങൾ സ്വീകരിച്ച ഈ വിശ്വാസം നിങ്ങൾ പകർന്നു കൊടുക്കുക തോമാസ് ലിഖ അത് ചെയ്തു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വീകരിച്ച വിശ്വാസം പൂർണ്ണമായിട്ടും അവിടെ പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത് മാർഗം കാണിച്ചു തന്നു തോമാസ് ലിഹ മാർഗം കാണിച്ചു തന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് തോമാസ് ലിഹായോട് യേശു പറഞ്ഞ ആ വാക്ക് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു യേശുവാണ് വഴി അവനാണ് മാർഗം ഇതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രത്യേകിച്ചും തോമാസ് ലിഹായിയുടെ അനുയായികൾ മക്കൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇതാണ് ഈ വഴി കാണിച്ചു കൊടുക്കുക യേശുവാകുന്ന വഴി കാണിച്ചു കൊടുക്കുക പുതു ഞായറിൻ്റെ ചൈതന്യം ഇതാണ് യേശുവാകുന്ന വഴി നമ്മൾക്ക് കാണിച്ചു കൊടുക്കുക ഇങ്ങനെ കാണിച്ചു കൊടുക്കാതെയുള്ള ആചരണങ്ങളൊക്കെ വെറും ഭക്താഭ്യാസങ്ങളായിട്ട് അഭ്യാസങ്ങളായിട്ട് മാറുകേ ചെയ്യുകയുള്ളു നമ്മൾ തീർത്ഥാടനങ്ങൾ നടത്തുന്നുണ്ട് തീർത്ഥാടനങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അനുഷ്ഠാനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു ചൈതന്യം നമുക്കുണ്ടാകണം തോമാസിലേക്ക് കാണിച്ച മാർഗ്ഗം യേശുവാകുന്ന വഴി മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക യേശുവിലേക്ക് എല്ലാവരും അടുപ്പിക്കുക ഇതാണ് പുതു ഞായറിൻ്റെ ചൈതന്യം ഈ ചൈതന്യത്തിലേക്ക് വളരാനായിട്ട് വിസ് തോമസിലേക്ക് അതുതന്നെ നമുക്ക് വേണ്ടി മദ്യ അപേക്ഷിക്കട്ടേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ